السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏഴാം ക്ലാസ്സിലെ അക്വായിദയാണ് വിഷയം. നമ്മളിതിന് മുമ്പ് ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇനി നമ്മൾ പറയുന്നത് ഈ അദൃശ്യജ്ഞാനം നമുക്ക് എവിടുന്നാണ് കിട്ടിയത്, അത് നമുക്ക് എവിടുന്ന് കിട്ടുന്നു, അതിൻ്റെ ഉത്ഭവം എന്താണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് നമ്മൾ പറയുന്നത് ഈ അധ്യായത്തിലൂടെ. എല്ലാവരും ശ്രദ്ധിക്കുക, വിഷയങ്ങൾ പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മസാദിറു ഇൽമിൽ ഗൈബ് അദൃശ്യജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ. അദൃശ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത അറിവിനാണ് ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു മലായിക്കത്ത് പോലെ അള്ളാഹു തആലാനെ നമുക്ക് കാണാനോ കണ്ടിട്ടോ കേട്ടിട്ടോ തൊട്ടിട്ടോ ഒന്നുമല്ല നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഈ അറിവ് നമുക്ക് എവിടുന്ന് കിട്ടി, ഈ അറിവിന്റെ ഉത്ഭവം എവിടെയാണ്, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് മസാദിറു ഇൽമിൽ ഗൈബി അദൃശ്യജ്ഞാനത്തിന്റെ ഉറവിടം. മസാദിറു ഇൽമിൽ ഗൈബി അദൃശ്യജ്ഞാനത്തിന്റെ ഉറവിടം എന്നത് അൽ ഖുർആനു വസുന്നത്തു. അതേതാണ്? ഖുർആനു സുന്നത്തുമാണ്. നമുക്ക് ഈ വിജ്ഞാനം എവിടുന്നാ കിട്ടിയത്? അത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. നബിചര്യ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതാണ് സുന്നത്ത് അല്ലേ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത് അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇത് രണ്ടുമാണ് ഇൽമുൽ ഗൈബിന്റെ അദൃശ്യജ്ഞാനത്തിന്റെ ഉറവിടം എന്നത്. വൽ ഖുർആനു, ഖുർആൻ എന്നത്, ഖുർആൻ നമുക്കറിയാം എന്താണ്, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമാകുന്ന ഈ ഖുർആന് അത് ദുസ്തൂറുൽ ഹയാത്തി ജീവിതത്തിന്റെ നിയമാവലിയാണ്. മനുഷ്യ ജീവിതത്തിന്റെ നിയമാവലിയാണ്. മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണം, മനുഷ്യന്മാർ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറയുന്ന ഒരു നിയമാവലിയാണ് എന്ത്, ഖുർആൻ എന്നുള്ളത്. ദുസ്തൂർ, ദുസ്തൂർ എന്ന് വെച്ചാൽ നിയമാവലി. ഫീഹി, ആ ഖുർആനിലുണ്ട്. തിബിയാനു ലികുല്ലി മാ യഹ്താജു ഇലൈഹി നാസു ലിസആദതി ദാറൈൻ, ഇരു വീട്ടിലെയും വിജയത്തിന് മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഖുർആനിലുണ്ട്. ഫീഹി, ഖുർആനിലുണ്ട്. തിബിയാനു ലികുല്ലി ഷൈ ലികുല്ലി മാ യഹ്താജു ഇലൈഹി നാസു ലിസആദതി ദാറൈൻ ലികുല്ലി മാ യഹ്താജു ഇലൈഹി നാസ്, ജനങ്ങൾക്ക് ആവശ്യമായ, മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ കാര്യവും എവിടെയുണ്ട്, അതിൻ്റെ ഒരു വിശദമായ രൂപം, വിശദീകരണം എവിടെയുണ്ട്, ഖുർആനിലുണ്ട്. എന്തിനാവശ്യമായ ലിസആദതി ദാറൈൻ, ഇരു വീട്ടിലെയും വിജയത്തിന് ആവശ്യമായ. അപ്പോൾ മനുഷ്യർക്ക് ഇരു വീട്ടിലെയും വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണം എവിടെയുണ്ട്, ഖുർആനിലുണ്ട്. ഈ ഖുർആനിനെ അലൈക്ക, ഞങ്ങളുടെ മേൽ ഈ കിതാബിനെ, ഈ ഖുർആനിനെ നാം ഇറക്കിത്തന്നത് എങ്ങനെയാണ്? തിബിയാനല്ലിക്കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും വിശദീകരണമായിട്ടാണ്. എല്ലാ വസ്തുക്കളെയും കുറിച്ച് ഉള്ള ഒരു വിശകലനം എവിടെയുണ്ട്? ഈ ഖുർആനിലുണ്ട്. വഹുദൻ, അത് സന്മാർഗവുമാണ്. സന്മാർഗമായിട്ടാണ് ഇതിനെ നാം ഇറക്കിയത്. വറഹ്മത്തൻ, കാരുണ്യമായിട്ടാണ്. ഖുർആൻ എന്നുള്ളത് എന്തൊക്കെയാണ്? എല്ലാ വസ്തുക്കളെയും പ്രതിപാദിക്കുന്നുണ്ട് അതിൽ. ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താൻ പെട്ടെന്ന് സാധിച്ചോളണം എന്നില്ല.
അതാണ്. അപ്പോ ഖുർആനിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. വഹുദൻ, ഹുദയുണ്ട്. ഹുദ എന്ന് വെച്ചാൽ എന്താ, സന്മാർഗമുണ്ട്, നല്ല മാർഗം. അതിൽ മനുഷ്യർ ഏത് മാർഗത്തിലൂടെയാണ് ജീവിക്കേണ്ടത്, ഏത് മാർഗമാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് തുടങ്ങി നല്ല മാർഗങ്ങൾ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. വറഹ്മതൻ, കാരുണ്യമുണ്ട്, അതിന് കരുണ പഠിപ്പിക്കുന്നുണ്ട്. വബുശ്ര ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയായിട്ടാണ്, സന്തോഷമായിട്ടാണ് ഖുർആനെ നാം ഇറക്കിയത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞുണ്ട് ഇതിലെല്ലാ വസ്തുക്കളുടെയും വിശദീകരണം ഇതിലുണ്ട് എന്ന്. വസുന്നത്തു റസൂലുള്ളാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുസ്തൂറുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ നിയമാവലി, അതാണ് എന്ത്, ഖുർആനെ. അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹു തആലയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു തആലക്ക് അറിയാം മനുഷ്യർക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, അവനെന്ത് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം അറിയുന്ന ആളാരാണ്? അള്ളാഹു തആലയാണ്. അപ്പോൾ അള്ളാഹു തആലയുടെ കലാമിൽ അത് വ്യക്തമായി അവൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി വസുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു അൽ ഖുർആൻ വസുന്ന അല്ലേ. ആ സുന്നത്ത് എന്നുള്ളത് അത് ഹിയ തഫ്സീറുൻ വിശദീകരണമാണ് ഖുർആനിന്റെ വിശദീകരണമാണ് തഫ്സീർ, അതിന്റെ വ്യാഖ്യാനമാണ് ഖുർആനിന്റെ വിശദീകരണവും വ്യാഖ്യാനവുമാണെന്ത് സുന്നത്തി എന്ന് പറയുന്നത്. കാരണം എന്താ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആർക്കാണ്, ആരുടെ മേലിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് അത് വ്യക്തമായി മനസ്സിലാക്കിയ ആള്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് പൊതുജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. നബി തങ്ങൾ ഒരു കാര്യം, അത് ഖുർആനെ കുറിച്ച്, നബി തങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അതെന്തിനെ കുറിച്ചാണ്, ഖുർആന്റെ വ്യാഖ്യാനമാണ്. എന്ത് വിഷയം പറഞ്ഞാലും ശരി അത് ഖുർആന്റെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. ഖുർആനിൽ ഉള്ളതനുസരിച്ചാണ് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് അത് വിശദീകരിച്ചു തരേണ്ടത്. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അത് എന്താക്കാൻ പാടില്ല, വിശദീകരിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത് വസുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്നത് ഹിയ തഫ്സീറുൻ, അത് വിശദീകരണമാണ്. തഫ്സീറുൻ വ്യാഖ്യാനവും വ്യാഖ്യാനവും വിശദീകരണവുമാണെന്ത്, ഖുർആനിലുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതും അള്ളാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാ ഖാല അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് നബിചര്യ എന്നുള്ളത് ഖുർആനിന്റെ വിശദീകരണമാണെന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു പറയുന്നു വഅൻസല്ലാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അല്ലാഹു തആല ആയത്തിലൂടെ എന്താ പറയുന്നത്? വഅൻസല്ലാ ഇലൈക ദിക്റ, ഈ ദിക്റ, ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ. ഖുർആനിനെ നാം, ഖുർആന്റെ പേരുകളാണ് അതൊക്കെ. മേലെ പറഞ്ഞ ആയത്തിൽ കിതാബ് എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു ദിക്ർ. ഇതൊക്കെ അല്ലാഹു തആല ഖുർആനിന് വെച്ച പേരുകളാണ്. അപ്പൊ ഈ ദിക്റാകുന്ന ഖുർആനിനെ നാം അങ്ങയുടെ മേൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ലിതുബയ്യന ലിന്നാസ്, നീ അങ്ങ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഖുർആൻ വിശദീകരിക്കാൻ ഏറ്റവും കടപ്പെട്ട ആള്, അതിന് ഏറ്റവും അർഹതയുള്ള ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണെന്ന് അല്ലാഹു തആല തന്നെ പറയുന്നു. അപ്പോ ഖുർആനിന്റെ വിശദീകരണമാണ് എന്ത്? സുന്നത്ത്. എന്താണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിക്കപ്പെട്ട ആയത്തുകള്, വാക്യങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയാണ് വലഅല്ലഹും യതഫക്കറൂൻ, അങ്ങനെ അവർക്ക് അത് കാരണം വിജ്ഞാനം കിട്ടുകയും അവർ ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി. കണ്ടോ, അപ്പോൾ ഖുർആന്റെ വിശദീകരണം അത് ഏറ്റവും അർഹതപ്പെട്ട ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണെന്ന് ആയത്തിലൂടെ തന്നെ അല്ലാഹു തആല പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസാണ്. എന്താ പറയുന്നത്? തറക്തു ഫീകും അംറൈനി ലൻ തളല്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത നബിയ്യ. എന്താണ് ഈ ഹദീസിലൂടെ റസൂലുള്ള പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് തറക്തു ഫീക്കും, ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോകുന്നു. അതായത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോകുമ്പോൾ
ഞാൻ ഇവിടെ വിട്ടുപോവുകയാണ്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ബാക്കിയാക്കി പോകുന്നു. അംറൈനി രണ്ട് കാര്യം. അപ്പൊ ഞാൻ നിങ്ങളെ വിട്ട് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് രണ്ട് കാര്യം ഉപേക്ഷിച്ച് പോകുന്നു. ഏതാ? എന്നിട്ടോ റസൂല പറയാ, ലൻ തളില്ലൂമാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും വഴിപഴക്കുകയില്ല. അങ്ങനത്തെ രണ്ട് കാര്യമാണ് ഞാൻ ഇവിടെ വിട്ടുപോകുന്നത്. റസൂല പറയുകയാണ്, ഞാൻ രണ്ട് കാര്യം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപഴച്ചു പോവുകയില്ല. ഏതാണ് ആ രണ്ട് കാര്യം? കിതാബല്ലോ, ഒന്ന് ഖുർആനാണ്, അല്ലാഹുവിന്റെ കിതാബാണ്, ഒന്ന് ഖുർആനാണ്. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്താവുകയില്ല, വഴിപഴച്ചു പോവുകയില്ല. വസുന്നത്തെ നബിയഹി, ആ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയുമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ, സുന്നത്ത്, ആ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതാ നിങ്ങളിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ ഒരിക്കലും നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖുർആനിനെ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട്, അത് അല്ലാഹുവിന്റെ കലാമാണ്. അതേപോലെ തന്നെ വളരെ മൂല്യമുള്ളതും ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ അധികം ബലപ്പെട്ട ഒരു വിഷയവുമാണ്, വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണെന്ത്, സുന്നത്ത് എന്നുള്ളത്, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ എന്നുള്ളത്. അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ വിശദീകരണമാണ് സുന്നത്ത് എന്നുള്ളത്. ഈ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് നമ്മൾ എന്ത് കരസ്ഥമാക്കിയത്, നമുക്ക് എന്ത് കിട്ടിയത്, ഇൽമുൽ ഗൈബ്, അദൃശ്യമായ അറിവുകൾ കിട്ടിയത്. മലക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ഉപ്പേ വല്യപ്പേ വല്യപ്പമാർ ഇങ്ങനെ പറഞ്ഞു തന്നതല്ല, പിന്നെ ആര് പറഞ്ഞു തന്നു? ഖുർആൻ പറഞ്ഞു തന്നു, സുന്നത്ത് പറഞ്ഞു തന്നു. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു മലക്കുകളെ കുറിച്ച്, സുന്നത്ത്, ഹദീസ്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് നമ്മൾ ഓതി നമ്മൾ പഠിച്ചപ്പോ എന്തായി, നമുക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. ജിന്നികൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു വിജ്ഞാനം നമുക്ക് കിട്ടിയ അതിന്റെ ഉത്ഭവം, അതിന്റെ ഉറവിടം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചാലിയാർ, ഈ ചാലിയാറിന്റെ ഉത്ഭവം നമ്മളിങ്ങനെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അത് പല അരുവികൾ, ചെറിയ ചെറിയ തോടുകൾ കൂടിയിട്ട് വലിയൊരു നദിയായി മാറുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഈ അൽമുള്ള ഗൈബിന്റെ, അദൃശ്യ ജ്ഞാനത്തിന്റെ ഉറവിടം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് എവിടെയാണ്? ഒന്നുകിൽ ഖുർആനിൽ നിന്നായിരിക്കും ആ അറിവ് നമുക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നായിരിക്കും ലഭിച്ചത്. ഇതാണ് മസാദിറുൽ അൽമിൽ ഗൈബ്, മസാദിറുൽ അൽമിൽ ഗൈബ് എന്ന് പറയുന്നത്. അദൃശ്യ ജ്ഞാനത്തിന്റെ ഉറവിടം അത് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണത്? അത് ഖുർആൻ, സുന്നത്ത്. ഖുർആൻ എന്ന് പറയുന്നത് ദുസ്തൂറുൽ ഹയാത്ത്, ജീവിതത്തിന്റെ നിയമാവലിയാണ്, ജീവിത നിയമാവലിയാണ്. അതിലെല്ലാ വസ്തുക്കളെ കുറിച്ചും മനുഷ്യന് ഇരുവീട്ടിലെയും ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിന്റെ വിശദീകരണമാണ് എന്ത്? സുന്നത്ത് എന്നുള്ളത്. അത് ആരാ പറഞ്ഞത്? അല്ലാഹു തആല തന്നെ പറഞ്ഞു, നിങ്ങൾ നബിയെ അങ്ങാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ വിശദീകരണം അങ്ങ് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ പറയുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ്, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം, അതായത് അത് നിങ്ങൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നിങ്ങൾ വഴിപഴക്കുകയില്ല. എന്നാൽ അതേതാണ്? ഖുർആനും സുന്നത്തുമാണ്. നിങ്ങൾ അങ്ങയുടെ അല്ലാഹു തആലാന്റെ കലാമുമാണ്, ആ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമാണ്, ചര്യയുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത അതിനു മുമ്പ് എല്ലാവരും ഈ വിഷയങ്ങൾ, കഴിഞ്ഞു പോയ പാഠങ്ങളൊക്കെ എല്ലാവരും എന്താക്കുക, വായിച്ച് പഠിച്ച് ശരിക്ക് എഴുതി വെക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതവ الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.